ഗ്രാമരശ്മി. നന്മയുടെ വിളനിലങ്ങൾ. ഗ്രാമരശ്മി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗ്രാമരശ്മിയിലേക്ക് സ്വാഗതം. ഒരിക്കലും മങ്ങിപ്പോകാത്തവയാണ് ഗ്രാമീണമായ ഓർമ്മകൾ. അവയിൽ ജീവിതം തുടിച്ചു നിൽക്കുന്നു. നഗരം നമുക്ക് തരുന്നത് മോശപ്പെട്ട ജീവിതമാണ് എന്ന് പറയാനാവില്ല. അത് ആധുനികമായ വളർച്ചയുടെയും വികാസത്തിന്റെയും ചിത്രമാണ് നൽകുന്നത്. ഗ്രാമങ്ങൾ ലാളിത്യം, സൗന്ദര്യം, എളിമ എന്നിവയാൽ അനുഗ്രഹീതമാണ്. അതുകൊണ്ടാണ് ഗ്രാമങ്ങളെ ഓർക്കുമ്പോൾ ഹരിത ഭംഗിയും ജലാശയങ്ങളും തെളിഞ്ഞു വരുന്നത്. ഇന്ന് പച്ചക്കുടയിൽ കേരള ഹൈക്കോടതി അഭിഭാഷകയായ സുബ്ബലക്ഷ്മി പരിസ്ഥിതി ചിന്തകൾ പങ്കുവയ്ക്കുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങള്, പരിസ്ഥിതി വിഷയങ്ങള്, പരിസ്ഥിതി കേസുകള് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ചെറിയ അനുഭവം. പരിസ്ഥിതി പ്രവർത്തനം നടത്തിയ ആളുകള്, വളരെ പ്രോമിനന്റ് ആയിട്ട് നിന്നിരുന്ന ആളുകള്, ശാസ്ത്രജ്ഞരും കവയത്രികളും അധ്യാപകരും ഒക്കെയുള്ള ആളുകള് ആയിട്ടുള്ള ഇടപെടല്, ഇതൊക്കെ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറത്ത് ജനിച്ചു വീണ ഈ മണ്ണിന്റെ പ്രകൃതം എന്ന് പറയുന്നത്, ജനിച്ചു വീഴുമ്പോ തന്നെ എല്ലാത്തിനോടും പ്രകൃതിയെ നന്ദിയോടെ ഓർക്കുക എന്നുള്ള രീതി, ഭക്ഷണം കഴിക്കുമ്പോഴും നന്ദിയോടെ കൃഷിക്കാരനെ ഓർക്കുക, വിത്തിനെ ഓർക്കുക, ഇത് തന്ന കാളവണ്ടി അല്ലെങ്കിൽ ലോറി അല്ലെങ്കിൽ ഏത് വണ്ടിയിലാണോ അത് കൊണ്ടുവരുന്നത് അവരെ ഓർക്കുക, അത് ചുമട് കയറ്റി കൊണ്ടുവരുന്ന ആൾക്കാരെ അവരെ ഓർക്കുക, ഇത് എനിക്ക് തന്ന ഈ പ്രകൃതി മാതാവിനെ നന്ദിയോടെ സ്മരിച്ചതിന് ശേഷം, ഇത് എനിക്ക് ഉണ്ടാക്കി തന്ന അന്നദാതാവിന് സുഖം കൊടുക്കണേ ഈശ്വര എന്നുള്ള ഈശ്വരനെ വിചാരിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയോടുകൂടി, ഒരു നന്ദിയോടുകൂടി, സ്മരണയോടുകൂടിയാണ് നമ്മൾ ഭക്ഷണം പോലും അകത്തേക്ക് എടുത്തിരുന്നത്. അത് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മളിൽ അതെല്ലാവരിലും ഉണ്ട്, നമ്മുടെ ഡി എൻ എയിലുണ്ട്, നമ്മുടെ ജീൻസിലുള്ളതാണ്. അപ്പൊ പ്രകൃതി പരിസ്ഥിതി നമ്മുടെ ജീവൻ നിലനിൽക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിരുന്നു. ആ മനസ്സിലാക്കലിന്റെ പുറത്തു നിന്നാണ് എല്ലാ വിധത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണങ്ങളും സാധ്യമാക്കിയിട്ടുള്ളത്. ഭാരതത്തില് നമ്മള് അഥർവ്വവേദം എടുത്തു കഴിഞ്ഞാല് അതില് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വീട് വെക്കാനായിട്ട് മരം ആവശ്യപ്പെടുമ്പോൾ, മരം വേണ്ടി വരുമ്പോഴ്, ആവശ്യം വേണ്ടി വരുമ്പോഴ് മരത്തിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ്. അങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ തന്നെ മരത്തിനെ സ്തുതിക്കുന്നത് എത്രയോ പക്ഷികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ കായികനി ഭക്ഷണം കൊടുക്കുകയും പക്ഷികൾക്ക് തണലേകുകയും വീട് നൽകുകയും ഒക്കെ ചെയ്യുന്ന, കൂടുണ്ടാക്കാൻ സ്ഥലം കൊടുക്കുകയും ചെയ്യുന്ന, സൂര്യന്റെ ഉഗ്ര ചൂടിൽ നിന്ന് തണലേകി ആശ്വാസമരുളുന്ന മരങ്ങൾ, എനിക്ക് ഈ ചൂടിൽ നിന്നും സമാധാനം കിട്ടാൻ മഴ പെയ്യ്ക്കുന്നതിന് കാരണമായ മരങ്ങൾ, വെള്ളത്തിന് കാരണക്കാരായ ഈ മരങ്ങൾ, നിങ്ങളെ എനിക്കൊരു വീട് വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതം എനിക്ക് തന്നാലും അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളുടെ വംശത്തിലെ 10 ഇരട്ടി അല്ലെങ്കിൽ അതിൽ എത്രയോ ഇരട്ടി തൈ നട്ടുപിടിപ്പിക്കാം. നട്ടുപിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് സമ്മതം തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എത്രയോ ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തൈയൊക്കെ നട്ടുപിടിപ്പിച്ചതിന് ശേഷമാണ് മരത്തിന് പൂജ ചെയ്തിട്ട് വളരെ വസ്തുത്തോടുകൂടി ആ മരത്തിന്റെ ജീവനെ എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് മരം മുറിക്കുന്നത് പോലും വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് പോലും. അന്ന് വേദകാലങ്ങളിൽ ഋഷിനികളായിട്ടുള്ള സ്ത്രീകള് കൃഷി നന്നാവാനും പൂർവരതയ്ക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും ഒക്കെ ഹോമങ്ങൾ ചെയ്തിരിക്കും. അങ്ങനെ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. എപ്പോഴും കൃത്യമായിട്ട് എന്നും ഭൂമിയുടെ ഉർവരത നിലനിർത്തുവാനായിട്ട് കൃത്യമായിട്ട് ഉള്ള ഹോമ പദ്ധതികളൊക്കെ ആയിട്ടാണ് ഈ ഋഷിനികള് അവരുടെ ഒരു പ്രഭാതം തുടങ്ങിയിരുന്നതൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഉപനിഷത്തില് കഥകളൊക്കെ പറയുമ്പോൾ അതില് പറയുന്ന ഒരു കാര്യം, അദ്വൈതം എന്നതിന് ഉദാഹരണമായിട്ട് അവര് പറയുന്നത്, പല പ്രകാരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു, അതിന്റെ സോഴ്സ് ഒന്ന് തന്നെയാണ്. അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് അരി അല്ലെങ്കിൽ ഗോതമ്പ്. ആ ഒരു ഗോതമ്പിൽ നിന്നാണ് പല രീതിയിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാലോ അതിന്റെ സത്ത മാറിയിട്ടില്ല. അതുപോലെയാണ് ബ്രഹ്മം ഒന്നേ ഉള്ളൂ,
ആ ബ്രഹ്മത്തിന്റെ സ്വരൂപങ്ങളായിട്ട് പല രീതിയില് നമ്മള് 30 കോടി ദേവതകളെ പറയുന്നു. എല്ലാം നമ്മൾ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് പരിസ്ഥിതിയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഭാരതത്തില് എന്നുള്ളത് അറിയാം. പിന്നെ നമ്മുടെ കേരളത്തില് എത്തുമ്പോഴ് നമ്മള് കാവുകൾ കാണുന്നു, കാവുകളൊക്കെ നമ്മൾ സംരക്ഷിച്ചിരുന്നു. എല്ലാ തറവാടിലും കാവുകൾ ഉണ്ടായിരുന്നു, കുളങ്ങൾ ഉണ്ടായിരുന്നു. ആ കാവ് എന്ന് പറഞ്ഞ എക്കോസിസ്റ്റത്തിനെ വളരെയധികം പരിരക്ഷിക്കാനായിട്ട് അത് അതിനെ അങ്ങനെ തന്നെ വിട്ടിരുന്ന ഒരു അതിന്റെ ഫ്രജൈലായിട്ടുള്ള ആ ഇക്കോസിസ്റ്റത്തിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടെ വരുന്ന പാമ്പായാലും സർപ്പങ്ങളായാലും ഒക്കെ തന്നെ പ്രകൃതിക്ക് ആവശ്യമാണ്, ഇതേ രീതിയിൽ നിലനിൽക്കുന്നത് നമുക്ക് അനിവാര്യമാണ് എന്ന് ഉള്ള ചിന്ത നമ്മളിൽ വളരെയധികം തന്നിട്ടുമുണ്ട്. അഗ്നിഹോത്രങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാറ്റില് നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തില് പൊല്യൂഷനെയൊക്കെ ഈ അഗ്നിഹോത്രം ചെയ്യുന്ന ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് നെയ്യ്, ഉണങ്ങിയ ചാണകം, ഇതിന്റെ ഒക്കെ നാനോ ലെവൽ ഇത് ഒഴിക്കുമ്പോൾ അഗ്നിയിലേക്ക് നമ്മൾ എന്നിട്ട് അക്ഷതം കൊടുക്കും, ഇത് പൊല്യൂഷനെ ഇല്ലാതാക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മള് യൂണിയൻ കാർബൈഡിന്റെ ഒരു അവിടുത്തെ കെമിക്കല് ലീക്ക് ഔട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഗോപാൽ ട്രാജഡി എന്ന് നമ്മൾ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ട്രാജഡിയില് അവിടെ നിന്നാണ് ഈ അഗ്നിഹോത്രത്തിന്റെ മഹത്വം ലോകര് മനസ്സിലാക്കുന്നത്. അതിന് ഇപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ ഒരു സ്ട്രീറ്റ് മുഴുവനും അഗ്നിഹോത്രം എന്നും ചെയ്തിട്ട് അവിടുത്തെ അന്തരീക്ഷം ക്ലീൻ ക്ലെൻസ് ചെയ്യുന്നതായിട്ടൊക്കെ കുറെ വാർത്തകൾ നമ്മൾ അതിനുശേഷമൊക്കെ വായിച്ചിരുന്നു. യൂണിയൻ കാർബൈഡ് ഈ ദുരന്തം വന്നപ്പോഴ് ഓരോ വീടിനകത്ത് കയറിയിട്ട് അവിടെയൊക്കെ സുരക്ഷിതമായിട്ട് ആൾക്കാരെ പുറത്ത് കൊണ്ടുവരികയും മാറ്റി രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആളുകള് ഒരു വീട്ടില് എത്ര ചെന്നിട്ടും അവർ കഥകൾ തുറക്കാതിരുന്നപ്പോ എന്ത് കുറെ ദിവസമായിട്ട് പോയി അത് തുറന്ന് കണ്ടപ്പോഴ് മുട്ടിലേക്ക് നടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വളരെ സേഫ് ആയിട്ട് ഉണ്ടായതായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ലോകരറിയുന്നത് അഗ്നിഹോത്രം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് നടത്തുന്നു എന്നുള്ളത്. അന്തരീക്ഷത്തില് കാണപ്പെടുന്ന പൊല്യൂഷനെയൊക്കെ കൃത്യമായിട്ട് മാറ്റിയെടുക്കുന്നു എന്നുള്ളത്. അപ്പൊ നാനോ ലെവലിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് പോലും നമ്മൾ മനസ്സിലാക്കിയിട്ട് അന്തരീക്ഷം ശുദ്ധമായി വെച്ചിരുന്നു. നമ്മള് പ്രകൃതിയോട് വളരെ സമാധാനത്തോടുകൂടി ഇണഞ്ഞ് പിണഞ്ഞ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒന്നും പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുത്തിരുന്നില്ല. പ്രകൃതി ഒരിക്കൽ പോലും ആക്രമിച്ചിരുന്നില്ല. ആവശ്യത്തിന് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന തരണങ്ങളിലെല്ലാം തന്നെ നമ്മൾ പ്രകൃതിക്ക് അതില് എന്താണോ പകരം ചെയ്യേണ്ടുന്നത്, ഇനി വരും തലമുറയ്ക്ക് വേണ്ടുന്നത്. അപ്പൊ മരത്തിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തൈ നടാം, നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം, കുഞ്ഞു മക്കൾക്ക് വേണ്ടി എന്നുള്ള ആ കവിതാ ശകലം നമുക്ക് ഓർമ്മയിൽ വരികയാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അത് എന്നിട്ടോ നമ്മൾ ഭക്ഷണം കൊടുക്കും, ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഭാരതത്തിൽ പണ്ട്. ഇന്നൊക്കെ അത് സ്മൃതി പദത്തിൽ നിന്ന് തന്നെ, നമ്മുടെ സ്മൃതിയിൽ നിന്ന് തന്നെ അങ്ങനത്തെ ആചരണങ്ങളൊക്കെ വിട്ടുപോയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്ത കുറെ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് നമ്മൾ ഔഷധങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരുന്നു. ഈ ഔഷധ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഓരോ വീട്ടിലും ചെടി വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ചെടികളുടെ ഇടയിൽ വീടുകൾ വെക്കുമായിരുന്നു. കാറ്റും വെളിച്ചവും അകത്തേക്ക് കയറാനുള്ള സാഹചര്യം എല്ലാ വീടുകൾക്കും വെച്ചുവരുന്നു. പിന്നെ നമ്മുടെ ഈ മുക്കുവന്മാര് അരേര് കടലിൽ ഇറങ്ങുന്ന സമയത്ത് അവര് പൂജ ചെയ്തിട്ടാണ് കടലിലേക്ക് ഇറങ്ങിയിരുന്നത്. കടലമ്മയായിട്ടാണ് അവര് കണ്ടിരുന്നത്. നമ്മൾ നദിയെയൊക്കെ അമ്മയായിട്ടാണ് കണ്ടിരുന്നത്. ഗംഗാദേവിമാര്, ഗംഗാദേവി, യമുനാജി എന്നൊക്കെ നമ്മള് ഇവരെ കുറിച്ചും പറഞ്ഞിരുന്നത്. അത്രയ്ക്ക് മാതാവിനെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെയും മാതാവിന് കൊടുക്കുന്ന സ്നേഹം പോലെയാണ് നമ്മള് ഈ തണ്ണീർത്തടങ്ങളെയും ജലസ്രോതസ്സുകളെയും നദികളെയും ഒക്കെ നമ്മൾ പരിപാലിച്ചിരുന്നത്. അവയോടുള്ള നമ്മുടെ സമീപനം അതായിരുന്നു. ആര്യന്മാര് അവര് ആദ്യമായിട്ട് കടലിൽ ചെല്ലുമ്പോൾ, അതായത് ചാകരയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത്, എത്രയോ ഒരു 6 മാസം അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾ അവര് വെയിറ്റ് ചെയ്തിട്ടാണ് അവര് പോകുന്നത്. അപ്പോൾ കൂടുതൽ റീജനറേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ വംശങ്ങൾ നിലനിർത്താനായിട്ട്, ഇനിയും കൂടുതൽ കൂടുതൽ നിലനിർത്താനായിട്ടാണ് അവർ ആ സമയമൊക്കെ പാലിച്ചിരുന്നത്. അപ്പോലും എനിക്ക് ഭക്ഷണം തരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഈ സമ്പാദിക്കാനായിട്ട് ഒരു ഉപാധിയാകുന്ന, ഉപാധിയായിട്ട് ഉതകുന്ന
ഈ സമ്പത്ത്, ഈ മത്സ്യസമ്പത്തിനെയൊക്കെ എനിക്ക് തരുന്ന കടലമ്മയോടുള്ള എന്റെ ആദരവ് ഞാൻ പൂജയിലൂടെ കാണിക്കുന്നു. അപ്പൊ കടലിന് പൂജ ചെയ്തിട്ടാണ് അവര് തോണി ഇറക്കുന്നത്. എന്നിട്ട് അവര് ഇത് എടുത്തു വരുമ്പോഴേക്കും ആവശ്യമില്ലാത്ത മീനോ അല്ലെങ്കിൽ മറ്റ് അതിന് കൂടുതലായിട്ട് വലയിൽ കുരുങ്ങിയാൽ അതെല്ലാം വീണ്ടും കടലിലോട്ട് തന്നെ വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അതിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളുകളായിരുന്നു നമ്മുടെ മുക്കുവന്മാര്. പ്രകൃതി സംരക്ഷണത്തിനുള്ള അവനവന്റെ കടമയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്ത് കൊണ്ടുവന്നിരുന്നു നമ്മുടെ സംസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ, യൂസ് ആൻഡ് ത്രോ കൾച്ചർ. അതായത് നമ്മൾ എന്ത് വാങ്ങിയാലും അത് വീണ്ടും ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല. ഞാനടക്കം നിങ്ങളടക്കം അറിയാതെയെങ്കിലും നമ്മൾ വലിച്ചെറിയുന്നു. അന്യന്റെ പറമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മൾ മലീമസമാക്കുകയാണ്. പല വീടുകളിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് മാലിന്യം കൊണ്ടുവന്നിട്ട് അവിടെ അന്തരീക്ഷവും ആ സ്ഥലവും അവിടുത്തെ ജനങ്ങളുടെ സ്വാസ്ഥ്യവും ജലവും എല്ലാം കേടുവരുത്തുന്ന രീതിയിലാണ് നമ്മുടെ പോളിസീസ് ഉള്ളത്, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയുമ്പോൾ. പണ്ട് അങ്ങനെയായിരുന്നില്ല. അവനവന്റെ വേസ്റ്റ് അവനവന്റെ പറമ്പിൽ നിന്ന് തന്നെ സംസ്കരിക്കുകയും അത് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു രീതിയും ഒക്കെ നമുക്കുണ്ടായിരുന്നു. നമ്മളെപ്പോലെ ജനസാന്ദ്രത കൂടിയിട്ടുള്ള സ്ഥലങ്ങളില് ഇടങ്ങൾ കുറവാകുമ്പോൾ അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിക്കുക എന്നുള്ളത് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടിയിരുന്നത്. ഈ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ തന്നെ ഇത് മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു ശേഷിയുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉള്ള സ്ഥലങ്ങൾക്ക് മാത്രമേ നമ്മൾ ലൈസൻസ് കൊടുക്കുള്ളൂ എന്ന് അന്ന് വെച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരില്ലായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കൊതുക് ശല്യം, എലി ശല്യം, പകർച്ചവ്യാധികള് എല്ലാത്തിനും ഭയന്ന് ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ. പുറത്തിറങ്ങിയാൽ കൊതുക് അടിച്ചാൽ ഡെങ്കു വരും അല്ലെങ്കിൽ ചിക്കുൻഗുനിയ വരും എന്ന് പേടിച്ച് അകത്തിരിക്കുക, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക, എല്ലായിടത്തും കൊതുക. മാലിന്യമില്ലാത്തൊരു സ്ഥലമില്ല നമ്മുടെ ഇവിടെ. നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ കൊടുത്ത എന്താണ്, പല അസുഖങ്ങളോടെ കുട്ടികൾ ജീവിക്കുന്നു. ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ജീവിത രീതി. രാവിലെ എണീറ്റ് കുളിച്ച് അവനവന്റെ ദിനചര്യയൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് വരുമ്പോ കാല് കഴുകി, കൈകാല് കഴുകിയിട്ട് അകത്ത് കയറി കുളിച്ച് വസ്ത്രം മാറ്റി, നനച്ച് വസ്ത്രം നനച്ച് ഉണക്കി ഉണങ്ങാനിട്ടിട്ട് എന്നിട്ടാണ് നമ്മൾ അകത്ത് കയറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരെയും നമ്മൾ തൊടാതെ, പാത്രങ്ങൾ എച്ചിലാക്കാതെ, ഒരാള് ഉപയോഗിച്ച പാത്രം മറ്റൊരാള് ഉപയോഗിക്കാതെ, ആ ഒരു ജീവിത രീതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആചരിച്ചു വന്നിരുന്നു. അതിന് ഉള്ള ശാസ്ത്രീയത ഇന്ന് ലോകം മനസ്സിലാക്കുന്നു. കൈകൂപ്പുക, നമ്മൾ ഇന്ന് ഷെയ്ക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് പറയുന്നു. അതെന്തുകൊണ്ടാ, നമുക്ക് ഭയമാണു. അപ്പൊ എല്ലാത്തിനും ഭയം. ഒരാളുടെ ഒരാളടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഭയമാവുന്നു. സ്വതന്ത്രമായി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥാവിശേഷം, മാസ്ക് ധരിച്ചു പോകേണ്ട ഒരു അവസ്ഥാവിശേഷം, ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്. അതായത് എല്ലാം എനിക്കുള്ളതാണ്, ഞാനാണ് എല്ലാത്തിനും മേലെ, പ്രകൃതിയൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളതാണ് എനിക്ക് മാത്രം എന്നുള്ള ചിന്ത, എന്നുള്ള ആ ഒരു ചിന്താഗതിയും വന്നപ്പോഴ് ആ ഒരു മത്സരബുദ്ധി പ്രകൃതിയോടും കാണിച്ചു തുടങ്ങുമ്പോഴ് നമ്മൾ വിട്ടുപോയത് ശാസ്ത്രീയമായിട്ടുള്ള ജീവിത രീതിയാണ്. ആ ശാസ്ത്രീയമായ ജീവിത രീതി പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാം പ്രശാന്ത സുന്ദരമായ രീതിയിൽ തന്നെ പോകുമായിരുന്നു. നമ്മൾ ഒരു കാര്യവും മാറ്റി വെക്കാതെ പഴമയെ അതേപോലെ പിന്തുടരണമെന്നല്ല നമ്മൾ പറയുന്ന എന്റെ ഉദ്ദേശം ഒന്നും. പഴമയിലുള്ള വിവേകം അത് എടുത്തുകൊണ്ട് പുതിയ രീതിയിലുള്ള ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് മോഡേൺ ആവുക എന്നുള്ളതാണ്. അല്ലാതെ പാശ്ചാത്യരുടെ ഒരു വീക്ഷണം, അത് മോഡേൺ അല്ല, അത് വെസ്റ്റേൺ അപ്രോച്ച് ടു സയൻസ് മാത്രം. അത് എപ്പോഴാണ് മോഡേൺ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴമയുടെ വിവേകം ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് മോഡേൺ ആവുന്നത്. ആ ഏൻഷ്യന്റ് വിസ്ഡം എപ്പോഴും നമ്മൾ ഉച്ചയ്ക്കാണ് ഇന്ന് പല രീതിയിലും. യുവതയ്ക്ക് വിവേകം എന്നുള്ളത് എന്താന്ന് മനസ്സിലാവുന്നില്ല, എങ്ങനെ തർക്കിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ആ തർക്കം നമ്മൾ പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ വെച്ച് പറയുമ്പോഴാ തർക്കത്തിന്റെ ലെവലിൽ പോകുന്നത് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഞാൻ ജയിക്കുക എന്നുള്ള ലെവലിലാണ്. ഒരു എഗ്രിമെന്റിലേക്ക് വന്നിട്ട് ഒരു സൊല്യൂഷനിലേക്ക് വരാനായിട്ട് ഒരു എന്നുള്ള രീതിക്കല്ല നമ്മൾ ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സംഘർഷം പ്രകൃതിയിലും നമ്മൾ കാണുന്നു. നമ്മുടെ മനസ്സിലെ സംഘർഷം നമ്മുടെ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഖനനം കുറേ നടത്തുന്നു. സമ്പത്തിന്റെ പുറകെയുള്ള ഓട്ടം, തൃപ്തിപ്പെടാത്ത നമ്മുടെ ഓട്ടം, എന്ത് കിട്ടിയാലും തൃപ്തി വരാതെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്തിനു വേണ്ടി നമ്മൾ ഓടുന്നു എന്ന ചിന്ത നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തി, നമ്മൾ എന്തിനു ആർക്ക് വേണ്ടിയിട്ടായി ഓടുന്നതെന്ന് ചോദിക്കാതെ, നമുക്കെന്താ വേണ്ടത്, ഇതാണോ നമുക്ക് വേണ്ടതെന്ന് ചോദിക്കാതെ, ഈ ഒരു ഓട്ടം, ഈ പാച്ചല്
എന്ത് കിട്ടിയാലും മതി വരാത്ത ഒരു മാനസികാവസ്ഥയില് നമ്മളെ കൊണ്ടെത്തിച്ചത്. അതെല്ലാം തന്നെ പ്രകൃതിയെ ബാധിച്ചിട്ടുണ്ട്. ഈ ഖനനം ചെയ്തത് വീണ്ടും വീണ്ടും ആഴത്തില് ഈ കരിങ്കൽ ക്വാറികള് ഇതൊക്കെ നടത്തിയിട്ട് നമ്മള് ചുറ്റും നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും ഭൂമി ദേവിയെ നമ്മള് ഭൂമാതാവിനെ നമ്മള് വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാല് തറയിൽ വെക്കുന്നതിന് മുന്നേ ക്ഷമ ചോദിച്ചുകൊണ്ടാണ്. സമുദ്രവസിനി ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാദം എന്റെ പാദം ഭൂമിയിലേക്ക് വരുന്ന എന്റെ ഒരു ആ സ്പർശം പോലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് അമ്മ ഉള്ളത്. ആ അമ്മയെ ഞാന് ചവിട്ടുന്നു, ആ ചവിട്ടുന്നത് എന്നോട് ക്ഷമിക്കണേ, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൈവെച്ച് കൈ താഴെ മുഴുവനായിട്ട് വെച്ച് ശിരസിലേക്ക് കൈ കൊണ്ടുപോയിട്ട് പിന്നീടാണ് കാല് വെക്കുന്നത്. മെഡിക്കലായിട്ടും അതിന് ഇപ്പോ ഈ കാർഡിയോളജിസ്റ്റ് പറയുന്നത് ഒരു 30 seconds നമ്മൾ കിടന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് എണീറ്റിരുന്ന് ഒരു 30 secondsോളം നമ്മൾ കണ്ണ് അടച്ചുകൊണ്ടിരുന്നിട്ട് വേണം നമ്മൾ കൈ തിരിഞ്ഞിട്ട് കാല് താഴേക്ക് വെക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ രാവിലെ ഈ ഹാർട്ട് അറ്റാക്സ് കൂടുന്നു, നടന്നു പോകുന്നവര് കുഴഞ്ഞു വീണു മരിക്കുന്നു, രാവിലെ ഈ നടക്കാൻ പോകുന്നവര് ഇതൊക്കെ വരുന്നത് ഈ പെട്ടെന്ന് നമ്മൾ ചാടി എണീക്കുമ്പോഴും അത്രയും നേരം നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ട് നീണ്ടു നിവർന്ന് കിടന്നിട്ട് നമ്മുടെ രക്തസമ്മർദ്ദം വളരെ ലോ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ സമ്മർദ്ദം ജാസ്തിയാവുമ്പോൾ ഹാർട്ടിന് നമ്മുടെ ഹൃദയത്തിന് അത് വലിയ ആഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രകൃതിയുടെ ഊർജം നമ്മളിലേക്ക് എടുത്തുകൊണ്ട് പ്രകൃതിയെ മാനിച്ചുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെയും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു രീതിക്ക് നമ്മുടെ ചിന്തയെ ഇങ്ങനെ വയലൻസ് വെച്ചിട്ട് അക്രമവാസന നമ്മൾ കൂടുതലാക്കുമ്പോൾ പ്രകൃതി നമ്മളെ ആക്രമിക്കും. അപ്പോൾ ശാന്തവും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിത രീതിക്ക് പ്രകൃതിക്ഷോഭമില്ലാത്ത രീതിക്ക് നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പ്രകൃതിയെ ബഹുമാനിച്ച് പ്രകൃതിയുടെ പരിപാവനത നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് പ്രകൃതി അനിവാര്യമാണെന്ന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാണവായു ഏകുന്ന മരങ്ങളെയൊക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രമേ നമുക്കും ജീവിക്കാൻ സാധിക്കുള്ളൂ. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കല് നമ്മുടെ യുവതയ്ക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ എൻ്റെ ഒരു നെയ്ബർ ഒരു ചെറിയൊരു മോളുണ്ട്, അവൾക്കൊരു അനിയനുണ്ട്. അവര് ഇവിടെ തലയ്ക്ക് മുകളിൽ വീഴാറായ തെങ്ങ് മുറിക്കാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ അവര് ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനാ മരം മുറിക്കുന്നത്? ഇപ്പൊ അവള് 4ാം ക്ലാസ്സിലായി, എന്തിനാ മരം മുറിക്കുന്നത്? അപ്പൊ അവളോട് എല്ലാരും പറഞ്ഞു മരത്തിലിപ്പോ ഒന്നും കായ്കനിയൊന്നും ഇല്ല, തെങ്ങില് കായൊന്നും ഇല്ല, എന്നാലും മരം മുറിക്കാൻ പാടില്ലല്ലോ, എന്തിനാ മുറിക്കുന്നത്? അത് അവിടെ നിന്നോട്ടെ. അപ്പൊ പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ്, അത് ഞാൻ സമ്മതിക്കില്ല. മരം മുറിക്കുന്ന ആളോട് അതിന്റെ കോൺട്രാക്ടർ വന്നപ്പോള് അവളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് അവളുടെ ഓൺലൈൻ ക്ലാസ്സിൽ അവൾക്ക് കൊടുത്ത ഒരു പ്രോജക്റ്റ്, ഒരു പോസ്റ്റർ വരയ്ക്കുക. അതിൽ അവള് മരം വരച്ചിട്ട് അതിന്റെ മുകളിൽ സേവ് നേച്ചർ നേടിയിട്ട് ഒരു ടാപ്പ് വരച്ചിട്ട് അതില് വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണ പോലെ കാണിച്ചിട്ട് സേവ് വാട്ടർ എന്ന് എഴുതിയിട്ട് അയാളെ കാണിച്ചു കൊടുക്കുക. അപ്പോ മരം വേണം വെള്ളം കിട്ടാനും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു കൺസെപ്റ്റ് അയാളെ കാണിച്ചു കൊടുക്കുക. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ കുട്ടികളുടെ മനസ്സിനെ ഇപ്പോ അത് എനിക്കത് വളരെ സന്തോഷം തോന്നി. സുധുമരി ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്ര സന്തോഷപ്പെടുമായിരുന്നു ഈ ഒരു ചെറിയൊരു കാര്യമാണെന്ന് ടീച്ചർക്ക് തോന്നുകയല്ല അത്. അപ്പൊ എന്റെ മനസ്സിലും ഒരു സന്തോഷം തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളില് ഈ ഒരു തരത്തിലുള്ള പഠന രീതി പാഠ്യപദ്ധതി ഇതൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് 100% ആണ്. അവരുടെ സൈക്കോളജി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങള്, അവരുടെ ചിന്തയിൽ വരുന്ന മാറ്റങ്ങള്, ആ ഒരു സ്വാധീനം കുട്ടികളിലുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലൊരു നാളേക്ക് വേണ്ടി സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അവനവന്റെ പ്രകൃതിയോടുള്ള ചുമതല നിർവഹിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുവരെ പരിസ്ഥിതി ചിന്തകൾ പങ്കുവച്ചത് കേരള ഹൈക്കോടതി അഭിഭാഷക സുബ്ബലക്ഷ്മി.
ഗ്രാമജീവിതത്തിന്റെ സർഗതാളം സൂക്ഷിക്കുന്ന ഒരു പാട്ടാകട്ടെ ഇനിയും. മണ്ണു തേടിയ പഴവോ തനം തേടിയോരൻ മാവന്മാരെ, ഇന്നലെ പെയ്ത മഴക്കിന്നു കുരുത്തോരു തകരഞ്ഞ എന്നെ പറ്റ മണ്ണേ, ഞാൻ വന്നു നിന്ന മണ്ണേ, എനിക്ക് വേണ്ടിതനോ എടിയോരൻ്റെ മാവന്മാര്, തെക്ക് തെളിയണോ ദേശം തെളിയണോ, ദേശത്താരഞ്ചി ശരം തെളിയണം, മണ്ണു തെളിയണം മായം തെളിയണം, മാലൊഴിഞ്ഞ് മനം തെളിയണം, മണ്ണും പൗരും തേടിക്കെട്ടിയോരെൻ്റെ പനപ്പൂപ്പന്മാരി, കൈ കുതിച്ചു പടിഞ്ഞാറത്തമനേങ്കി എമ്പിളിക്കും വിളിപ്പുറം വന്നു നിലകൊള്ളണേ എൻ്റെ പനപ്പൂപ്പന്മാര്. പൊറ്റമല യമ്മക്ക് നാലും കൊട്ടി മുറുക്കാൻ, എലക്കമ്പ് മുപ്പന് കള്ളും കാലി പുകലി, ഒറ്റമല യമ്മക്ക് നാലും കൊട്ടി മുറുക്കാൻ, എലക്കമ്പ് മുപ്പന് കള്ളും കാലി പുകലി, അപ്പം ജമ്മി കൊണ്ടു മരട്ടി മതയൊഴിക്കാൻ, അപ്പം ജമ്മി കൊണ്ടു മരട്ടി പെണ്ണിന്റെ മതയൊഴിക്കാൻ, ആരാണോ ആരാണോ തുക ചൊല്ലന്റെ ജാവി, ഏതാണോ ഏതാണോ തുക ചൊല്ലന്റെ ജാവി, ആരാണോ ആരാണോ തുക ചൊല്ലന്റെ ജാവി, ഏതാണോ ഏതാണോ തുക ചൊല്ലന്റെ ജാവി, അന്തിക്കൊല ചെത്തിയ കള്ളും എതയ്ക്കാമൂത്തത് രണ്ടും, അന്തിക്കൊല ചെത്തിയ കള്ളും കൊണ്ടു മരട്ടി പെണ്ണിന്റെ മതയൊഴിക്കാൻ, അപ്പം ജമ്മി കൊണ്ടു മരട്ടി പെണ്ണിന്റെ മതയൊഴിക്കാൻ, ആരാണോ ആരാണോ തുക ചൊല്ലന്റെ ജാവി, ഏതാണോ ഏതാണോ തുക ചൊല്ലന്റെ ജാവി, ആരാണോ ആരാണോ തുക ചൊല്ലന്റെ ജാവി, ഏതാണോ ഏതാണോ തുക ചൊല്ലന്റെ ജാവി. പഴമണ്ണ്. കർഷകനും ചുണങ്ങമ്പലി സ്വദേശിയുമായ ആന്റണി, ഞങ്ങള് ഇപ്പം കപ്പ, വാഴ, പയറ്, തക്കാളി, വെണ്ട, വഴുതന, പിന്നെ ചോളം, ബിന്ദി, ചൊരക്ക, മത്ത, എല്ലാ പച്ചക്കറികളും ഉണ്ട്. 10-23 വർഷമായിട്ട് ഇതൊന്നും ചെയ്യാതെ കിടക്കുന്ന സ്ഥലം. ഞങ്ങളുടെ ഒരു ആലുവയിലെ ഒരു ബിന്ദുവിന്റെ സ്ഥലമായിരുന്നു. ആർക്കും താല്പര്യമില്ലാണ്ട് അങ്ങനെ എടുക്കാറില്ല. അപ്പൊ ഞാൻ മലയാറ്റൂര്, കുറച്ച് സ്ഥലം ഉണ്ട് എനിക്ക് മലയാറ്റൂര്, അവിടെ ഞാൻ ഇതുപോലെ തന്നെ പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. എനിക്ക് ഈ പച്ചക്കറി കൃഷിയോട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ സൗദി അറേബ്യയില് ഒരു 16 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇതുപോലെ തന്നെ പച്ചക്കറി കൃഷി നടത്തും. ചോളം, കമ്പോ ഉണ്ടല്ലോ, അന്ന് ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നുണ്ട് കമ്പോ ഒക്കെ. അവിടെ ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്ന തക്കാളി, പാവല്, ഇതുപോലെ തന്നെ ചോളം അവിടെ ഞാൻ ചെയ്യാറുണ്ട്. തക്കാളി, പിന്നെ പച്ചമുളക്. നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ സൗദി അറേബ്യയിൽ ചെയ്യാറുണ്ട്. അവിടെ നമ്മുടെ ഇതുപോലത്തെ ഒരു കാലാവസ്ഥയുള്ള സ്ഥലമായിരുന്നു അബഹ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. 16 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഞാനും എന്റെ മകനും അവിടെ തന്നെയായിരുന്നു. ഇലക്ട്രീഷ്യന്റെ പ്ലംബിങ്ങിന്റെ പണിയായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ അവിടെ സ്വന്തമായിട്ട് തന്നെ ഈ ആട് വളർത്തലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആടും വളർത്തുന്നു അവിടെ. ഞാനിപ്പോ താമസിക്കുന്നത് വാടകയ്ക്കാണ്. വാടകയ്ക്കാണെങ്കിൽ പോലും ഞാൻ എനിക്ക് ഇതുപോലെ തന്നെ ആ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ പച്ചക്കറി ഉണ്ടാക്കും. പയറ്, വെണ്ട, വഴുതന, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളതാണ്. കപ്പ ഇതൊക്കെ നടാൻ പിന്നെ പുളിയെണ്ണത്ത് എന്റെ ജ്യേഷ്ഠന്റെ മകന്റെ സ്ഥലവും കിടപ്പുണ്ടായി. അതിപ്പം എന്റെ അനിയന്റെ മകനും ഞാനും കൂടെ കൂടി അവിടെ കപ്പ ഇറക്കിയേക്കാണ്. അത് രണ്ടേക്കർ സ്ഥലമുണ്ട്. ഇവിടെ കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു കൃഷി ഇറക്കിക്കുക, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തതാന്ന് പറഞ്ഞ് എനിക്ക് തൊഴിലുറപ്പുകാരെ കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പഞ്ചായത്ത് മെമ്പറായിട്ട് ബന്ധപ്പെട്ട് റഫീഖ് എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പറാണ്. 23 ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് പണിയാണ്. ഒരു കാട് പിടിച്ച് എടുക്കാറുണ്ട്. ഞാൻ ജെ സി ബി കൊണ്ടുവന്ന് ഈ കാടൊക്കെ കൊത്തി കളഞ്ഞ് ഈ സാധനം ലെവലാക്കി ഒക്കെ ഇട്ട് പിന്നെ പെണ്ണുങ്ങൾ വന്ന് വാരമൊക്കെ പോയി എല്ലാവരും കൊടുക്കി കപ്പയൊക്കെ നട്ട് എല്ലാ വാഴകളും ഞാൻ നട്ടിട്ടുണ്ട്. പാലങ്കുളം വാഴ, ഏറ്റവാഴ, ദോരപ്പൂവൻ, പൂവനാണ് ഞാൻ അധികം നട്ടേക്കണം. 250 വാഴ ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ കപ്പയില് 3-4 സൈസ് കപ്പകളുണ്ട്. ഇപ്പൊ നല്ല കണ്ടീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഈ 6 കൊള്ളിയാണത്. അതിനകത്ത് കളർ വ്യത്യാസമുണ്ട്. നല്ല ഏനം
മുന്നോക്കി നട്ടകളാണ്. അത് നാല് ഇനം കപ്പയുണ്ട്, നന്നായിട്ട് കപ്പ ഉണ്ടാവണ സൈസ്. അത് നാലെണ്ണം നട്ടതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഐറ്റംസ് എന്നാണ് നമുക്ക് കൂടുതൽ ഉൽപ്പന്നം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കണം. പൂ ഞാൻ ഈ തവണ ഒരു 10,000-5,000 രൂപയുടെ ബന്തിപ്പൂ വിറ്റ്. ഈ ബന്തിപ്പൂ വിറ്റ് എന്ന് പറയുന്നത് ബന്തിപ്പൂ എന്റെ കൈകളെ എല്ലാവരും എനിക്ക് തന്നത് ഷോപ്പീസർ പറഞ്ഞിട്ട് ഇവിടുന്ന് തന്നാണ്. ബന്തിപ്പൂ മാത്രമല്ല എനിക്ക് പച്ചക്കറിയുടെ തൈകളും എനിക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ ഡൽഹിയിൽ ഇവിടെ നാട്ടിലെത്തിയിട്ട് ഇതുവരെ അങ്ങനെ പച്ചക്കറികൾ ഞാൻ കാശുപത്രം എടുത്തിട്ടില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇപ്പം മലയാറ്റൂർ എന്നൊരു കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു, അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു. അപ്പം ആ സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നിട്ട് പച്ചക്കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാലോ ഓണത്തിന് ഏത്തവാഴ എന്തായിട്ട് ഞാൻ ഒരു ഏറ്റവും കൂടുതൽ വിലക്കാണ് ഞാൻ വിറ്റത്. അതായത് 35 കിലോ 40 കിലോ ഉള്ള ഏത്തവാഴപ്പോലാണ് ഞാൻ വിറ്റത്. അത് ഞാൻ സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നത്. ഒന്നോ രണ്ടോ പണിക്കാരെ വിളിച്ചാലും അവർക്ക് 800 രൂപ കൂലി കൊടുക്കണമെന്ന് ഞാൻ അങ്ങനെ രാവിലെ എണീറ്റ് രാവിലെ പറമ്പിലേക്ക് പോകും. 7 മണിക്ക് മുമ്പ് ഞാൻ പറമ്പ് 6 ആകുമ്പോഴത്തേക്കും ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പറമ്പിലേക്ക് പോവാണ്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം പഴം കുണ്ടൊക്കെ കുത്തി കളഞ്ഞ് അവർ ആ ചെടികളായിട്ടുള്ള ഒരു ബന്ധമൊന്നും എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് പാവയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല രസമായിട്ട് കേൾക്കാം. കാണാം വെണ്ടയ്ക്കാണെങ്കിലും ഡെയിലി തക്കാളിയും വെണ്ടയ്ക്കും ഈ സാധനം ഞാൻ എടുത്ത് റോഡിലേക്ക് ഇറക്കാനും മുമ്പ് തന്നെ ആൾക്കാർ വന്ന് മേടിച്ചിട്ടുണ്ടാണ്. നാടൻ സാധനമായതുകൊണ്ട് 70 രൂപ വെച്ചാണ് 1 കിലോ പയറിന് എനിക്ക് തന്നത്. ആൾക്കാർ പുറത്ത് നാടൻ പയർ കിട്ടാനില്ല, ആൾക്കാർ വന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഈ നാടൻ പയർ. അടുത്ത പ്രാവശ്യം ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഗവൺമെന്റ് സഹായമൊക്കെ ചെയ്യുകയാണെങ്കിൽ വേണ്ട സ്ഥലങ്ങൾ നമ്മുടെ ബന്ധുക്കളുടെ കിടപ്പുണ്ട്, അതൊക്കെ ചെയ്യണമെന്നാണ് താല്പര്യമുണ്ട്. രാഷ്ട്രീയത്തിലേക്കെല്ലാം നല്ല എനിക്ക് താല്പര്യം ഈ പച്ചക്കറി തോട്ടവും പച്ചക്കറി കൃഷി ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് 2 ഏക്കർ സ്ഥലം വേറെ ഉണ്ടായിരുന്നു തറവാട് സ്വത്തുക്ക്. അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ മലയിലൊക്കെ പോയി ചാണാൻ പറക്കി കൊണ്ടുവന്ന് ഈ പറമ്പില് കൊണ്ടുവന്ന് ഒരു കുഴി ഇറക്കിയിട്ട് അവിടെ ഇടും. ഇട്ടിട്ട് ഈ പറഞ്ഞ പച്ചക്കറിയും വാഴയും ഏത്തവാഴയും കണ്ടിക്കേണ്ട സാധനങ്ങളെല്ലാം നട്ടു കഴിഞ്ഞാൽ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാൽ ഈ ചാണാനാണ് ഞങ്ങൾ ഈ പറമ്പിൽ ഒക്കെ വളം പറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയൊക്കെ ചെയ്യണത്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു പാടമുണ്ട്, തോട്ടുമ്പോഴും അടുത്തൊരു പാടമുണ്ട്. ഞാൻ ഈ പാടത്ത് ചാക്കും കൊണ്ടുപോയി ചാണാൻ പറക്കി. അപ്പൊ എന്റെ വീട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ കളിയാക്കി തന്നെ. എന്നാച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വേറെ പണിയൊന്നുണ്ട് കാണാൻ പറക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ കളിയാക്കിയാൽ എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോത്തിന്റെ കാണാന് നല്ല വളമുള്ള സാധനമാണ്. ഇപ്പൊ പാടത്തിങ്ങനെ പോത്തിനെ കെട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടുവന്ന് പോത്ത് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ ചാക്ക് കണക്കിന് ഞാൻ വണ്ടി കൊണ്ട് പോയി എടുത്തുകൊണ്ട് വരും. അതുകൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ സ്റ്റോക്ക് ചെയ്തേക്കാണ് ഈ പറമ്പില്. ആ സാധനമാണ് ഞാൻ ഇടുന്നത് ആദ്യം. ഇന്നത്തെ ഗ്രാമരശ്മി പൂർണ്ണമാകുന്നു. ഗ്രാമചിത്രങ്ങളുമായി അടുത്തയാഴ്ച കേൾക്കും വരെ ആശംസകളോടെ നമസ്കാരം. ഇന്നത്തെ ഗ്രാമരശ്മിയുടെ ആഖ്യാനം സഹായം സുനീത പ്രസാദ്. ഗ്രാമരശ്മി നന്മയുടെ വിളനിലങ്ങൾ. ഗ്രാമരശ്മി